വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പൊ ഞാനൊരു പ്രണയത്തിന്റെ സ്റ്റോറി പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാലൻസ് ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഓരോരുത്തർ കമന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് വേറെ ഡൈവേർട്ട് ചെയ്ത് പോവായിരുന്നു. അപ്പൊ ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യാന്ന് കരുതി. അപ്പോ ബാംഗ്ലൂർ അയാളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം അയാൾ വന്നിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു, അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് ആള് എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്യാതാവുമ്പോൾ എനിക്ക് നല്ല വിഷമമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും മെസ്സേജ് അങ്ങോട്ട് അയച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിരന്തരം അയക്കുന്നതുകൊണ്ട് അയാൾ എന്നെ ഒഴിവാക്കാനുള്ള ശ്രമം ആയതുകൊണ്ട് അയാൾക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അയാൾ പറഞ്ഞു എനിക്ക് മെസ്സേജ് അയക്കരുത്, കോള് ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കേൾക്കാതെ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്യും ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലോക്ക് ചെയ്യരുത്, എനിക്ക് നല്ലോണം ഡിപ്രഷൻ ആവും. കാരണം ഓൾറെഡി എനിക്കിതുപോലെ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് സ്നേഹിച്ചത് എൻ്റെ ആടിനെയാണ്, അനീനെ പോലെയാണ് സ്നേഹിച്ചത്. അതെൻ്റെ അച്ഛൻ കൊല്ലാനായിട്ട് കൊടുത്തു. അപ്പം ഞാൻ ഒരുപാട് ഡിപ്രഷനായി. സത്യം പറഞ്ഞാൽ എൻ്റെ മാനസിക നില തെറ്റുന്ന ഒരവസ്ഥയായി. കാരണം ആട് പോയി, ആടിന് കൊല്ലാൻ കൊടുത്തു. അത് വലിയൊരു സ്റ്റോറിയാണ്. ആ ആട് ജീവനോടെ ഉണ്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആട് ആത്മാവ് എൻ്റെ വീട്ടിലുണ്ട്. അപ്പം എൻ്റെ ആട് മിച്ചറൊക്കെ കഴിക്കും. അപ്പം ഞാൻ മിച്ചറൊക്കെ കൊണ്ടുപോയിട്ട് രാത്രി ആട്ടിൻ്റെ കൂട്ടിൽ വയ്ക്കും, ആടുള്ള രീതിയിൽ സങ്കല്പിച്ച് ചെയ്യാനിരിക്കും. അപ്പോൾ അത് നമുക്ക് ആ നില തെറ്റിക്കഴിഞ്ഞ് മാനസിക നില തെറ്റുന്നൊരു സാഹചര്യം വരെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. അപ്പം എനിക്കത് മനസ്സിലായി ഡിപ്രഷനാണ്. പിന്നെ എനിക്ക് പുതിയൊരു ആടിനെ വാങ്ങി തന്നപ്പോഴാണ് എൻ്റെ ഡിപ്രഷനൊക്കെ പോയത്. അപ്പം ഞാൻ ഇയാളടുന്ന് പറഞ്ഞു എനിക്ക് അതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകാറ്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും നല്ല ഡിപ്രഷനാവും, എൻ്റെ പഠിത്തമൊക്കെ മുടങ്ങും. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോകരുത്, എൻ്റെ മനസ്സ് നോക്കി ആയതിനു ശേഷം പോയാൽ മതി എന്ന് ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അയാൾക്കത് പറ്റില്ല, എനിക്ക് നിൻ്റെ കോണ്ടാക്ട് പറ്റില്ല, നീ വെറുതെ മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ അന്ന് ശല്യം ചെയ്യില്ല, ഇടയ്ക്കൊക്കെ ഒരു ഹായ് അയക്കാം, വിളിക്കാം, കാണാൻ വരാന്നായിരുന്നു. പക്ഷെ അയാൾക്ക് ഒട്ടും സംസാരിക്കാൻ താല്പര്യമില്ല, എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള രീതിയിലായി. അവസാനം ഇയാള് സംസാരിച്ച് എന്നെ ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്തതിന് ശേഷം ആളെന്ത് ചെയ്ത്, ഞാൻ വേറെ നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, ഫേസ്ബുക്ക് വേറെ അക്കൗണ്ടിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെ ഞാൻ പലതവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ ഡിപ്രഷൻ കൂടി, ആ സാഹചര്യത്തിലേക്ക് വരുന്നതും കരുതിയപ്പോൾ ആ സാഹചര്യത്തിൽ തന്നെ വന്നു. അവസാനം ഞാൻ എൻ്റെ ചേച്ചിയോടുത്ത് പറഞ്ഞു ഇങ്ങനെ എനിക്കൊരാളുമായിട്ട് പ്രണയത്തിലായി, ഒരു പുരുഷനാണെന്നുള്ള കാര്യം. പക്ഷേ ചേച്ചി കേൾക്കുന്ന സമയത്ത് അവൾക്ക് അതൊന്നും വലിയ ഷോക്കായിരുന്നില്ല. കാരണം കുട്ടിക്കാലം മുതൽ എൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് അറിയാം, ഒരു ട്രാൻസ് ആണ് അല്ലെങ്കിൽ പുരുഷനോട് അട്രാക്ഷൻ ഉള്ള കാര്യമൊന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ വലിയ കൗതുകം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നിട്ട് ആളെ വിളിച്ചിട്ട് എൻ്റെ ചേച്ചി സംസാരിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് അയാളെ കല്യാണം കഴിഞ്ഞ ആളാണ്, ഇവനിങ്ങനെയൊക്കെ പറയണം, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന എൻ്റെ ചേച്ചി എടുത്ത് പറഞ്ഞു. അവസാനം ചേച്ചി എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കി. ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്, ഞാനും ചേച്ചിയും കൂടെ ഒരുമിച്ചാണ് കിടക്കാറ്, അപ്പൊ കിടക്കുന്ന സമയത്ത് ഞാൻ കരയും, എനിക്ക് അയാളെ ഇല്ലാതെ പറ്റില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആള് അവസാനം ചേച്ചി ഒരുപാട് എന്നെ കൺവിൻസ് ചെയ്തു. അവസാനം ഞാൻ ചീത്ത പറഞ്ഞു, നീ ഒരു ആൺകുട്ടിയാണ്, നീ ഒരു ആണിനെ പ്രണയിച്ചിട്ട് എന്ത് കിട്ടാനാണ്, നീ അയാളെ വെറുതെ വിട്, നീ മിണ്ടാതിരിക്കും, നിനക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞു. അപ്പൊ എനിക്കത് ഒരുപാട് ഡിപ്രഷനായി, ഒരുപാട് വിഷമമായി. അപ്പൊ ഞാൻ ഡിപ്രഷനായി കഴിഞ്ഞാൽ ആരെടുത്ത് മിണ്ടില്ല, മിണ്ടാതിരിക്കും. അപ്പൊ ഞാൻ തയ്ക്കില്ല, വരയ്ക്കില്ല. അന്ന് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയമാണ്, തയ്യലില്ല, വരയ്ക്കലില്ല, പഠിത്തമില്ല, ഇങ്ങനെ ആലോചിച്ചിരിക്കും. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. അമ്മ ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നല്ല ദേഷ്യപ്പെടും. അപ്പൊ അമ്മയ്ക്ക് എന്റെ പെരുമാറ്റം മനസ്സിലായിട്ട് എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അമ്മ കരുതിയത് എനിക്കൊരു പ്രണയം ഉണ്ടായി എന്നാണ് അമ്മ കരുതി. ഞാൻ ഫുൾ ഡിപ്രഷനിലായിരിക്കുന്ന സമയത്ത് അമ്മ സംസാരിച്ചു. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായി എന്തൊരു പ്രണയമാണെന്ന്. പക്ഷെ അമ്മ കരുതിയത് എനിക്കൊരു പെണ്ണുമായിട്ടുള്ള പ്രണയമാണെന്നാണ് അമ്മ കരുതിയത്. അവസാനം അമ്മയുടെ ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വല്ലാത്ത ഡിപ്രഷനായി, എന്നെ നിങ്ങളൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തോളൂ, എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലെങ്കിൽ വലിയൊരു പണിയാവെന്ന് പറഞ്ഞു. അപ്പം അയാൾ, ഞാൻ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, കാരണം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറയേണ്ടി വരും ഇങ്ങനെ നിങ്ങളായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഡിപ്രഷൻ ആയത്, പ്രണയം കാരണമാണ്, ഇത് എനിക്ക് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ പ്രശ്നം വരും എന്ന് പറഞ്ഞു.
അവസാനം അയാൾക്ക് ടെൻഷനായി. ഞാനെങ്ങാനും വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണോ ആണുള്ള പ്രണയം, പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് നാണക്കേടാണ്, ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാണ്. അവസാനം അയാൾക്ക് ടെൻഷനായിട്ട് അയാൾ രാത്രി കിടക്കുന്ന സമയത്ത് ഭാര്യ എടുത്ത് പറഞ്ഞു അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതായത് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പൊ ഭാര്യ പറഞ്ഞു നിങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവനെ എങ്കിൽ അവന്റെ വീട്ടുകാർ കൊണ്ടുപോകട്ടെ. അതായത് ഭാര്യ എടുത്ത് പറഞ്ഞിരിക്കുക എനിക്ക് മാനസികമായിട്ട് പ്രശ്നമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ മെഡിസിൻ ഒക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ആ വീട്ടുകാർക്കൊക്കെ അറിയാം തന്നെ. അപ്പോൾ അവര് പറഞ്ഞു അവരുടെ വീട്ടുകാർ കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഭാര്യയ്ക്ക് ഞങ്ങളെ തമ്മിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളൊന്നും അറിയില്ല. അവസാനം അയാള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വല്ലാത്ത ടെൻഷനായി, നീ എന്തിനാ ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കണത്, കാരണം എനിക്ക് നീ നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞതിൽ എനിക്ക് എന്റെ ഭാര്യ അടുത്ത് തുറന്നു പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന്, ഞാനിത് ആരെടുത്ത് പോയി പറയുന്നു പറഞ്ഞിട്ട് അയാൾ എൻ്റെ അടുത്ത് ഫീലിങ്സിലെ പറഞ്ഞു. അവസാനം ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എന്തായാലും പ്രശ്നമാവെന്ന് പറഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞു നിങ്ങളൊന്ന് സംസാരിച്ചാൽ മതി, അപ്പൊ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യം വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു ശരി സംസാരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ മെല്ലെ മെല്ലെ ഞാൻ നിങ്ങളെ ഇട്ടിട്ട് പൊക്കോളാന്ന് ഞാൻ തന്നെ പറയുകയും ചെയ്തു. നമുക്കത് കൺവേർട്ട് ആയി കഴിയുമ്പോൾ, അതായത് പതുക്കെ പതുക്കെ നമ്മൾ ചാറ്റും കോളും ഒക്കെ കുറച്ച് കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഒട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ ഡിപ്രഷൻ അടിച്ചു പോകുന്നു പറഞ്ഞു. പിന്നെ അയാൾ വീണ്ടും സംസാരിച്ചു, കോളൊക്കെ ചെയ്തു. പക്ഷെ കഴപ്പെന്നാലും നിന്നില്ല. അയാള് എന്താ പറയാ, സെക്സിനെ കുറിച്ച് സംസാരിക്കും, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ നമ്പർ വേണമെന്നുള്ള രീതി പിന്നെയും സംസാരിച്ചു. ഭാര്യയെ കാണാതൊക്കെയാണ് സംസാരിക്കുന്നത്. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടടക്കം സെക്സിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. അങ്ങനെ ഒരു ദിവസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് അവളുടെ നമ്പർ ചോദിച്ച് ഞങ്ങളെ തമ്മിൽ വഴക്കായി. അവസാനം അയാള് എന്നെ വഴക്കിന്റെ ഇടയിൽ ആണും പെണ്ണും കെട്ടവെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ പെണ്ണായ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുന്നു പറഞ്ഞു. ഞാൻ വഴക്കിട്ട സമയത്ത് അങ്ങനെ പറഞ്ഞു, ഇയാളാണുള്ള സർജറിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ പെണ്ണാവും, പെണ്ണായി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കയറി വരും. ഞാൻ ജസ്റ്റ് ഞാൻ എന്തൊരു തമാശയ്ക്ക് എന്തോ പറഞ്ഞത്. അപ്പൊ അയാള് പറഞ്ഞു എന്നെ നീ ആണും പെണ്ണും കെട്ടാൻ, നിന്നെ ഞാൻ പ്രഗ്നന്റ് ഒന്നും ആക്കിയിട്ടില്ല, ഇതിന് എന്താ തെളിവ് എന്നുള്ള രീതിയിലാണ് സംസാരം. അപ്പൊ ഇത് എനിക്ക് വല്ലാത്ത വിഷമമായി. കാരണം എന്റെ ജീവിതത്തിൽ പെണ്ണിനെ പോലെ സംസാരിക്കുന്നു, പെണ്ണിനെ പോലെ നടക്കുന്നു എന്നൊക്കെ കളിയാക്കിയിട്ടുള്ളൂ. പക്ഷെ ആണും പെണ്ണും കെട്ടാന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് എന്റെ ഉള്ളിൽ ഒരുപാട് കൊണ്ടു. അപ്പൊ എനിക്ക് ഒരുപാട് വിഷമമായി. അങ്ങനെ അത് ബ്രേക്കപ്പ് ആയി, അയാൾ പോയി. പിന്നെ ഞാൻ ഫുൾ ടൈം അയാളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. നല്ല വിഷമമായി. പിന്നെ എനിക്ക് ദേഷ്യമായി അയാളോട്, എന്നെ ആണും പെണ്ണും കെട്ടവെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അയാളുടെ മുന്നിൽ ആണായിട്ട് ജീവിക്കണം എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ആണായിട്ട് ജീവിക്കാൻ വേണ്ടി വീണ്ടും വീഡിയോസ് കാണാൻ പരിശ്രമിക്കുക എന്നുള്ളതായി. അതായത് അയാളുടെ മുന്നിൽ ഒന്നിലും ആണാവണം അല്ലെങ്കിൽ പെണ്ണാവണം. അപ്പൊ എനിക്ക് ആണായി ജീവിക്കണം എന്നായിരുന്നു. അയാളുടെ മുന്നിൽ നല്ല പൗരുഷമുള്ള ഒരു പുരുഷനായിട്ട് ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് അവൻ്റെ മുന്നിൽ പോയി നിൽക്കണം, ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു മൈൻഡായിരുന്നു അന്ന്. ആ വാശിയായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ആണാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരിശ്രമമാണ്, വീഡിയോസ് കാണുക, ആൺപിള്ളേരെ നടക്കുന്നതും സംസാരിക്കുന്നതും വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഫേസ്ബുക്കിൽ പോയിട്ട്, അതായത് ഈ ഒരു പെണ്ണിൻ്റെ ശരീരം അല്ല, പെണ്ണിൻ്റെ മനസ്സും ആണിൻ്റെ ശരീരം ഉള്ളവരെ ഞാൻ ഗേ ആണെന്നാണ് അന്ന് കരുതിയത്. ഇയാള് പറഞ്ഞിട്ടാണ് ഈ വേർഡ് അറിയണത്, ഗേ സെക്സ് ആണ് നമ്മള്. അപ്പൊ ഞാൻ കരുതുന്നത് അന്ന് ഞാൻ ഗേ ആണ്. എൻ്റെ മനസ്സിൽ ഈ ആണിൻ്റെ ശരീരവും പെണ്ണിൻ്റെ മനസ്സുള്ളവരാണ് ഗേ എന്നാണ്. അന്ന് എനിക്ക് ഇതിൻ്റെ അർത്ഥങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഗേ എന്ന് പറഞ്ഞിട്ട്, ഗേ നമ്മളെ പോലെയുള്ള വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആണാവാൻ പറ്റുന്നുള്ള തോന്നലായി. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ മുമ്പ് പിള്ളേരൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ പോയിട്ട് ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്, അത് എൻ്റെ ഇപ്പോഴത്തെ ഐഡിയ ആണ്. അന്ന് എൻ്റെ ഫോട്ടോയും പ്രൊഫൈലും ഒന്നുമില്ല. അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഫേക്ക് ഐഡിയ ആയിരുന്നു അത്. ഫോട്ടോയും ഒന്നുമില്ല, വെറുതെ തുടങ്ങിയ ഒരു ഐഡിയ ആയിരുന്നു ഈ ഒരു ഗേ സെക്സ് അല്ലെങ്കിൽ ഗേ പീപ്പിൾസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഗേനെ വേണ്ടിയിട്ട് ഗേ നമ്മുടെ സെർച്ച് ബാറിൽ പോയിട്ട് ഗേ എന്ന് അടിക്കും. പക്ഷെ അതിലെല്ലാവരുടെയും ഷട്ടില്ലാത്ത ഫോട്ടോസ് ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ പേർക്ക് മെസ്സേജ് അയച്ചു. അപ്പം മെസ്സേജ് അയക്കുന്ന സമയത്ത് അവർ പ്രായം ചോദിക്കും, ആ പ്രായം പറയും. അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരുന്ന സമയത്ത് അവർ എവിടെയാണ് വീട്, എന്താ സ്ഥലം, എത്ര വയസ്സുണ്ടെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് ഫോട്ടോ അയച്ചു തരാമോ പറയും. അപ്പം എനിക്ക് ഫോട്ടോ അയക്കാൻ നല്ല പേടിയാണ്. അപ്പം ഫോട്ടോ അയച്ചു കൊടുക്കാതാവുമ്പോൾ പറഞ്ഞാൽ ഫോട്ടോ അയച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, താഴത്തെ ലിങ്ക് ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരാമോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആണാവണം, നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും ആണാക്കി തരണം, അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യൂ, ഞാനൊരു ഗേ ആണ്, എന്നൊന്ന് ആണാക്കി തരൂ എന്ന് പറഞ്ഞു. ഞാൻ കരുതിയത് ഞാൻ പെൺപിള്ളേരെ പോലെയാണ്, എനിക്ക് ആൺപിള്ളേരെ പോലെ ആവണമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ നമുക്ക് അന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ളവരെ നമ്മൾ ഗേ എന്നാ പറയാന്ന് വെച്ചിട്ട് ഞാൻ ഗേ ആണ്, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ, ഒന്ന് ആണാക്കി മാറ്റി തരൂ എന്ന് പറഞ്ഞു. പക്ഷെ അവന്മാർ ഗേ ആണ്, ഗേ എന്ന് പറഞ്ഞാൽ ആണോ ആണോ ആയിട്ട് സെക്സ് ചെയ്യുന്ന ആൾക്കാരാണ്.
അപ്പൊ ഞാൻ ഗേ എന്ന് പറയുമ്പോൾ അവര് എൻ്റെ അടുത്ത് സെക്ഷലി ആണ് അപ്രോച്ച് ചെയ്യുന്നത്, പക്ഷെ എനിക്കത് അറിയുന്നില്ല. ഞാൻ പിന്നെ എനിക്ക് കുറച്ച് നമുക്ക് മനസ്സിലാകുമല്ലോ ഇവര് സെക്ഷലി ആണ് ഫോട്ടോ ചോദിക്കുന്നത്, ലിംഗത്തിന്റെ ഫോട്ടോ ഒക്കെ ചോദിക്കുന്നത് സെക്ഷലി ആണ് മനസ്സിലായി. അവന് അടുത്തടുത്തടുത്ത ആൾക്കാർക്ക് ഞാൻ മെസ്സേജ് ചോദിച്ചു, എല്ലാവരും വയസ്സും ഇതും ചോദിക്കും, സെക്സിന്റെ ഫോട്ടോ ചോദിക്കും, ഫോട്ടോ ചോദിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരിൽ നിന്നും ഒരു ഹെൽപ്പ് കിട്ടില്ല എന്ന് മനസ്സിലായി. നല്ല ഗേസ് ഉണ്ടാവും, പക്ഷെ ഇതെല്ലാം നമുക്കറിയില്ലല്ലോ ഫേസ്ബുക്കിൽ എങ്ങനെ ഗേസ് ഡിക്ലെയർ ചെയ്യില്ലല്ലോ. അന്നത്തെ കാലത്ത് ഞാനൊക്കെ കമ്മൗട്ട് ആവുന്ന സമയത്ത് എനിക്ക് അത്രത്തോളം അറിയില്ല, എന്നാലും ഡിക്ലെയർ ചെയ്യുന്നവരുണ്ടായിരുന്നു, പക്ഷെ അപൂർവമാണ്. അപ്പൊ ഇത് 10-8 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ അവസാനം ഇതുപോലെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഒരു പോസ്റ്റ് കണ്ടു. അത് ഞാൻ ഇവിടെ പറയാൻ തെറ്റായിട്ട് ചിന്തിക്കരുത്, എനിക്ക് 2 മുലകളും ഉണ്ട്, പിന്നെന്താണ് താഴെ ആൺപിള്ളേരെ പോലെ നല്ല സാധനവും ഉണ്ട്. എൻ്റെ വീട് പാലക്കാട് മാലപ്പുറം ബോർഡറിലാണ്, എനിക്കൊരു പുരുഷന് ആവശ്യമുണ്ട്, വിവാഹം കഴിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു പോസ്റ്റ് കണ്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, അതായത് അവർക്ക് ബ്രസ്റ്റും ഉണ്ട് താഴെ ഇതും ഉണ്ട്, അവര് സെക്സ് അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ട്രാൻസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ എനിക്കൊരു ഗുണമായിട്ട് തോന്നി, കാരണം അവരടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കിട്ടുന്ന വെച്ചിട്ട് ഞാൻ ആ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയക്കുന്നത് തന്നെ തുടക്കം, നിങ്ങൾ എൻ്റെ ദൈവമാണ്, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, എങ്ങനെയെങ്കിലും നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം, കുറേ പ്ലീസിങ് അതായത് പ്ലീസിങ് മൈൻഡോടുള്ള മെസ്സേജുകൾ മാത്രം അയച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പൊ കുറേ മെസ്സേജ് അയക്കുമ്പോൾ അവരൊന്നും സെയിം ചെയ്തില്ല, നമുക്ക് ഈ സെയിം ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈനിൽ ഉണ്ട് ഇതൊന്നും അന്ന് അറിയില്ലല്ലോ. അങ്ങനെ എനിക്ക് റീപ്ലൈ വന്നു, ആ അങ്ങനെയൊന്നും പറയില്ലേ, ദൈവം എന്നൊന്നും പറയില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പ്രശ്നം, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം, ഞാനൊരു ഗേ ആണ്. ആ ചേച്ചിയുടെ ഞാൻ പറയാം, അവര് ട്രാൻസ് ആണല്ലോ. ഞാൻ പറഞ്ഞു ഞാനൊരു ഗേ ആണ്. ഞാൻ കരുതിയത് ജനിക്കുന്ന സമയത്ത് തന്നെ ചിലവർക്ക് ഇങ്ങനെ ബ്രസ്റ്റ് വരുമല്ലോ, അത് അവരെയാണ് ട്രാൻസ് എന്നാണ് ചിന്ത. അന്ന് എന്റെ മൈൻഡിൽ ഈ പറഞ്ഞ പോലെ 9 ആണെന്നുള്ള മൈൻഡ് എനിക്കും അറിയുള്ളൂ. അപ്പൊ അത് 9 ഞാൻ പറയുമ്പോ ഗേ, അതായത് ആണിന്റെ ശരീരവും പെണ്ണിന്റെ മനസ്സുള്ളവർ ഗേ ആണെന്നാണ് അന്ന് ഞാൻ ചിന്തിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ആ ചേച്ചിയുടെ, ഇപ്പൊ നമുക്ക് ട്രാൻസ് ആണെന്നറിയാം. ഞാൻ പറഞ്ഞു ഞാനൊരു ഗേ ആണ്, എനിക്ക് ആണാവണം, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് അവരെ പോലെ തന്നെ നിന്റെ ഫോട്ടോ അയച്ചു തന്നതാണ്. അപ്പൊ എനിക്ക് ഫോട്ടോ അയക്കാൻ പേടിയാണ് ചേച്ചി, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ കുറെ മെസ്സേജ് അയച്ചു. അപ്പൊ അവര് ഇതുപോലെ ലിംഗത്തിന്റെ ഫോട്ടോ വേണമെന്നായിരുന്നു, ഞാൻ ഗേ ആണെന്ന് അറിഞ്ഞിട്ട്. അവര് ഗേ സെക്സ് ചെയ്യാനുള്ള ഒരു മൈൻഡില്ല. അപ്പൊ എന്നിട്ട് അവസാനം അത് എന്നെ ബ്ലോക്ക് ചെയ്തു, നീ എന്റെ ഫോട്ടോ തന്നില്ലെങ്കിൽ ഇനി മേലല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കരുത്, എന്റെ ഇൻബോക്സിൽ പോലും കണ്ടുപോകരുത് എന്ന് പറഞ്ഞു. ആ ചേച്ചി എന്നോട് സെക്ഷലി ആണ് അപ്രോച്ച് ചെയ്തത്. അപ്പൊ എനിക്ക് വല്ലാത്ത വിഷമമായി, കാരണം ഇവരാണ് എന്റെ അവസാനത്തെ പിടിവള്ളി, അവരും എന്നെ കൈവിട്ടു. അവസാനം നല്ല വിഷമത്തിലായിരുന്നു, ഞാൻ എങ്ങനെ ആണാവുന്നുള്ള ചിന്തയായിരുന്നു. അപ്പോ പിന്നെ ഞാൻ ചിന്തിച്ചു കരാട്ടയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ആൺപിള്ളേരെ പോലെ ആവുമെന്ന് കരുതി. പക്ഷെ എന്താ പറയാ, അതും സാധ്യമായില്ല. അതായത് അങ്ങനെയൊക്കെ നമ്മളുടെ തോന്നലാണ്, കരാട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ ആൺപിള്ളേരെ പോലെ ആവും, അല്ലെങ്കിൽ ഇപ്പൊ പൊതുവെ പെൺപിള്ളേരെ കരാട്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ ആൺപിള്ളേരെ പോലെ ആവുന്നവരുണ്ട്, അല്ലെങ്കിൽ ഡാൻസ് പഠിച്ച ആൺപിള്ളേരെ പെൺപിള്ളേരെ പോലെ നടക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു, അങ്ങനെ കുറെ വഴികൾ ആൺപിള്ളേരാവാനുള്ള വഴികളൊക്കെ ചിന്തിച്ചു, എന്നിട്ട് അതൊന്നും പരിശ്രമം നടക്കുന്നില്ല. എന്നിട്ട് ഞാൻ അയാളെ വീണ്ടും വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കിട്ടി. എനിക്ക് വല്ലാത്ത ഡിപ്രഷനായി, ഞാൻ എൻ്റെ വീട്ടിലെ അമ്മയോട് പറയാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ നീ വെറുതെ പറയുകയാണോ, നിനക്ക് ഡിപ്രഷനുള്ള ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ അമ്മയടുത്ത് സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മയടുത്ത് ഫോണ് കൊടുത്തു, പക്ഷെ ഇത് എൻ്റെ ലവറായിട്ടല്ല കൊടുത്തത്, എൻ്റെ ഒരു കൂട്ടുകാരൻ, കൂടെ പഠിക്കുന്ന കൂട്ടുകാരനായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ അമ്മ ഫോൺ എടുത്തതും ഇങ്ങനെ പറഞ്ഞു, ആ മോന് ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ രീതിയിൽ പെരുമാറുന്നു എന്ന് പറഞ്ഞിട്ട് ഒറ്റ കരച്ചില്ല, എൻ്റെ മോന് ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല, ഞാന് ഫുഡ് കഴിക്കുന്നില്ല, നേരെ സംസാരിക്കുന്നില്ല, ഒരു സമയത്ത് നേരെ സംസാരിക്കും പിന്നെ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു അവൻ അങ്ങനെ തന്നെയാ ക്ലാസ്സിൽ, ചിലപ്പോൾ നന്നായി സംസാരിക്കും, ചിലപ്പോൾ ബന്ധമില്ലാതെ സംസാരിക്കും എന്ന് പറഞ്ഞു. ആളിങ്ങനെ തടിതപ്പാന്ന് രീതിയിൽ സംസാരിച്ചു. എന്നിട്ട് ഞാൻ ഫോൺ വാങ്ങി സംസാരിച്ചു, അയാൾ എന്നിട്ട് കരഞ്ഞു, നീ എന്തിനാണ് നിന്റെ അമ്മയുടെ ഇതൊക്കെ പറയാൻ പോയത്, നീ നന്നായി പഠിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ എനിക്കത് പറ്റുന്നില്ലായിരുന്നു. അവസാനം അയാള് എനിക്കിതൊന്നും പറ്റില്ല, പിന്നെയും ഈ പറഞ്ഞതുപോലെ വഴക്കിട്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ആണാവാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും ഇയാളെ ബ്ലോക്ക് ചെയ്തു. എനിക്ക് നല്ല ഡിപ്രഷനായി, ഡിപ്രഷൻ കൂടിക്കൊണ്ടേയിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ ഈ ഇതുപോലെ വീണ്ടും ഹെൽപ്പിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ അടിച്ചു, ഗൂഗിളിലെ ക്രോമിൽ അടിച്ച്, ക്രോമാണോ ഗൂഗിളാണോ എന്ന് ഗൂഗിൾ അങ്ങ് യൂസ് ചെയ്യാറെന്ന് പറഞ്ഞു. ഗൂഗിളിൽ ഗേ ഹെൽപ്പ് എന്ന് അടിച്ചു ഞാൻ. അപ്പൊ കുറെ ഗേയുടെ ഇങ്ങനെ വന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് അവരൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാന് ഇങ്ങനെ ഗേ ഹെൽപ്പ് എന്ന് കണ്ടപ്പോ ഹെൽപ്പ് ലൈൻ എന്ന് കണ്ടു. അപ്പൊ ഞാൻ കരുതി ഹെൽപ്പ് ലൈൻ നോക്കുമ്പോ ഗേ ബൈസെക്ഷൽ ലെസ്ബിയൻ ഗേ ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ ഹെൽപ്പ് ലൈൻ. അപ്പൊ എനിക്കത് കൗതുകയായിരുന്നു, നമുക്ക് ഈ ഹെൽപ്പ് ലൈൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അപ്പോഴും അറിയണം. ആ ഗൂഗിളിലൂടെ എന്നെ ദൈവം എനിക്കത് കാണിച്ചു തന്നതായിരിക്കും. കേരള ഹെൽപ്പ് ലൈൻ കണ്ട് കേരള ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഞാൻ കുറേ തവണ വിളിച്ചു, ഫോൺ എടുത്തില്ല. സഹായത്രിക്കാണ് അത് കണ്ടത്. പിന്നെ തമിഴ്നാട് ഹെൽപ്പ് ലൈൻ കണ്ടു. അപ്പൊ തമിഴ്നാട് ഹെൽപ്പ് ലൈനിൽ ഞാൻ വിളിച്ച സമയത്ത് കോൾ എടുത്തു. ഹായ് സുള്ളിങ്ക എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ആശ്വാസമായി. അപ്പൊ എനിക്ക് തമിഴ് അത്യാവശ്യം അറിയാം, ഞാൻ തമിഴാണ്. പക്ഷെ നമ്മൾ കേരളത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അവര് പറയുന്ന രീതിയിൽ തമിഴ് സംസാരിക്കാൻ കിട്ടില്ല, പക്ഷെ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കേരള വന്ന് പേസുറേ, എന്നോട് പേര് മണിക്കുട്ട്, നാ വന്തൊരു ഗേ, എനക്ക് രൊമ്പ ഡിപ്രഷനാണ്, എനിക്ക് എന്നെ ഹെൽപ്പ് ആണുങ്ക എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞാൻ ഇപ്പോ കൊഞ്ചു ബിസിയാ ഇരിക്കേ, തിരുപ്പി കോൾ പണ്ടെന്ന് പറഞ്ഞു. അതായത് അവര് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു വിളിക്കുമ്പോ ഇവര് ഫോൺ എടുത്തില്ല. എന്നിട്ട് അവര് അവസാനം തിരിച്ചു കോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഹായ് സൊല്ലുങ്ക, ഞാൻ രൊമ്പ ബിസി ആയിരുന്ന, എന്നെ മന്നിച്ചിടുങ്ക, എന്നെ പച്ചമേ സൊല്ലുങ്ക എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു സന്തോഷമായി, കാരണം അവർ അത്രയും പ്ലീസിങ്ങോടെ പറയുന്നുണ്ട്, സോറി എന്ന് പറഞ്ഞു കോൾ വിളിച്ചെടുക്കാത്തതിന്റെ. അപ്പൊ അവര് ചാരിറ്റി പ്രവർത്തകരാണ്, ഈ LGBT കമ്മ്യൂണിറ്റിയെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഹെൽപ്പ് ലൈനിലുള്ള ആളാണ്, ശിവ എന്നാണ്. അവര് ഫേമസ് ആണ്, യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ അണ്ണാന്നാ വിളിക്കാറ്. ശിവ ആ ചേട്ടൻ എന്നെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, അണ്ണാ നാ വന്നൊരു ഗേ, എനിക്ക് റൊമ്പ ഡിസ്റ്റർബാ ഇരിക്ക്, നാ വീട്ടില് എന്നെ സ്വല്ലതും തരില്ല. അപ്പൊ അയാള് പറഞ്ഞു, ഇപ്പൊ ഗേ ഒക്കെ വീട്ടിലെല്ലാരും പറയാൻ തുടങ്ങി, അതൊന്നും വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗേ മാരേജ് ഒക്കെ ഉണ്ട്, ഗേ പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾ അതിലൊന്നും വിഷമിക്കണ്ട, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ അവസാനം പറഞ്ഞു, ഞാനിത് വീട്ടില് പറയുമ്പോ എന്ത് ചെയ്യും എന്നറിയില്ല, അവരെന്ത് പറയുന്ന അറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഗേ എന്ന് പറയുമ്പോ ട്രാൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, ശരി വീട്ടില് സൊന്നാലോ, വീട്ടിൽ ആക്സെപ്റ്റ് പറഞ്ഞാലോ, വെളിയിൽ ഇറക്കങ്ങളെ എന്നെ കേളി പണ്ട് വാങ്ങുക എന്ന് പറഞ്ഞു. പുറത്തുള്ളവരൊക്കെ എന്നെ കളിയാക്കും, നാ വന്ന് വെളിയിൽ നടക്കുമ്പോൾ എന്നെ കേളി പണ്ടാങ്കെന്ന് പറഞ്ഞു. അതായത് പുറത്ത് നടക്കുമ്പോൾ എല്ലാവരും കളിയാക്കും, പെൺപിള്ളേരെ പോലെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അയാളെ ചോദിച്ചു, നിങ്ങൾ ആണാകെ ഫീൽ പണ്ടീങ്കള പെണ്ണാകെ ഫീൽ പണ്ടീങ്കളാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പെണ്ണായിട്ടാ ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു, നിങ്ങൾ വന്ന് ഗേ അല്ല ട്രാൻസ് ആണ്, അതായത് നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞു. അതായത് അയാള് പറഞ്ഞിട്ടാണ് ഞാൻ അറിയണത് ഞാൻ ഗേ അല്ല ട്രാൻസ് ആണെന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ട്രാൻസ് ആണെങ്കിൽ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോ, നിങ്ങൾക്ക് ഇങ്ങനെയും ജീവിക്കാം അല്ലെങ്കിൽ സർജറി ചെയ്തും ജീവിക്കാം. സർജറിക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്, ബ്രസ്റ്റ് സർജറി ചെയ്യാനായിട്ട് 80,000 രൂപ, അണ്ടർ സർജറി ചെയ്യാനായിട്ട് 1,00,000 രൂപ. അങ്ങനെയാണ് അന്ന് പറഞ്ഞത്, അന്ന് തമിഴ്നാട്ടിലെ കാര്യങ്ങൾ. അങ്ങനെ നിങ്ങൾക്ക് പെണ്ണായിട്ട് ജീവിക്കാം, പക്ഷെ പെണ്ണായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വീണ്ടും പ്രശ്നമായി. ഞാൻ അവസാനം എൻ്റെ കുറേ ആലോചിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പറയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആദ്യം എൻ്റെ ഏട്ടനെ വിളിച്ചു. ഏട്ടൻ കോട്ടയത്താണ് വർക്ക് ചെയ്യുന്നത്, ചേച്ചി മാരീഡ് ആണ്, അവളും ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പൊ ഞാൻ ആദ്യം ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഏട്ടാ എനിക്കൊരു പ്രശ്നമുണ്ട്, ഇത് കേട്ട് കഴിഞ്ഞാൽ നീ എന്നെ ഒന്നും പറയരുത്, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ പറയാന്ന് പറഞ്ഞു, ഏട്ടാ ഞാൻ ആണല്ല പെൺകുട്ടിയാണ്, എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി, പ്രണയമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പൊ അവൻ അതെങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവൻ ഷോക്കായി. അപ്പൊ എനിക്ക് ശാരീരികപരമായിട്ട് ഒരു മാറ്റവും ഇല്ല, പക്ഷെ എൻ്റെ മനസ്സ് പെണ്ണിൻ്റെതാണ്, അപ്പോൾ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരാളോട് സംസാരിച്ചു, അപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയതെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ഒരേ കരച്ചിലായിരുന്നു, നല്ലോണം കരഞ്ഞു. എന്നിട്ട് ശരി നമുക്ക് എന്തെങ്കിലും ശരിയാക്കാന്ന് പറഞ്ഞിട്ട് അവൻ കട്ട് ചെയ്തു. പിന്നെ ഞാൻ ഫുൾ ടൈം ഡിപ്രഷനിലാണ്. രാവിലെ അവൻ അധികം എന്നോടൊന്നും സംസാരിക്കില്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, ആവശ്യത്തിനൊക്കെ സംസാരിക്കുള്ളൂ. രാവിലെ എന്നെ വേഗം വിളിച്ചു, ശരിയായോടോ ഇപ്പൊ പ്രശ്നമുണ്ടോടോ ചോദിച്ചു. ഇപ്പോഴും ഉണ്ട്, നീ എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വാ, ആ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഓടിപ്പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്നു. എൻ്റെ ചേച്ചിയെ ഞാൻ വിളിച്ചു വരുത്തി. എന്നിട്ട് രണ്ടുപേരെയും നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു,
ഏട്ടാ ഞാൻ ആണല്ല പെണ്ണാണ്, ഇത്രയും നാൾ എനിക്കിത് അറിയില്ലായിരുന്നു. ഏട്ടനും ചേച്ചിനും രണ്ടുപേരും അങ്ങ് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു. ഏട്ടൻ നിൽക്കുന്ന സ്റ്റൈലും ചേച്ചി നിൽക്കുന്ന സ്റ്റൈലും കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ചേച്ചി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്, ഏട്ടനെ പോലെയല്ല, ചേച്ചി പോലെയാണ് ഞാൻ എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്, ഏട്ടനെ പോലെയല്ല എന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു കൊടുത്തു. നിൽക്കുന്നതും നടക്കുന്നതും ഒക്കെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഏട്ടൻ പറഞ്ഞു, എനിക്ക് പണ്ട് തന്നെ അറിയായിരുന്നു, പക്ഷെ നീ അന്ന് കോട്ടയം എൻ്റെ കൂടെ ഒന്ന് താമസിച്ചപ്പോഴൊക്കെ മാറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ കുറച്ച് അഭിനയിക്കായിരുന്നു, പക്ഷെ സത്യത്തിൽ ഇതാണ്, എനിക്ക് ഇതൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് കൺഫേം ചെയ്തത് ഞാൻ ഒരു പ്രണയത്തിലൂടെയാണ്, ഞാൻ ഒരാളെ പ്രണയിക്കുന്നു, അയാളോട്ടേക്ക് പറ്റിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആള് ആ ശരി ശരി എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എൻ്റെ ചേച്ചിയും ഏട്ടനും കൂടെ റൂമിൽ അടച്ചിരുന്നിട്ട് ഈ കഥകൾ പറയണത്, എൻ്റെ അമ്മയും അച്ഛനും പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഒരേ ടെൻഷൻ, എന്താണ് എന്താണ് പറയാൻ പറ. അപ്പൊ ഏട്ടൻ പറഞ്ഞു, എന്തായാലും പറഞ്ഞില്ല, അമ്മയടുത്ത് പറ, അമ്മയടുത്ത് പറ. അപ്പൊ എനിക്ക് അമ്മയടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ടെൻഷനാവോ വിഷമാവോ എന്നുള്ള പേടി കാരണം ഞാൻ പറഞ്ഞില്ല. അവസാനം അമ്മ ചിന്തിച്ചിരിക്കുക, എനിക്കെന്തോ മാരകമായിട്ടുള്ള അസുഖം വന്നു എന്ന് വിചാരിച്ചു. കാരണം ഞാൻ എറണാകുളമാണ് പഠിക്കാൻ പോകുന്നത്, കുറെ പെൺപിള്ളേരായിട്ട് കൂട്ടുണ്ട്, നല്ല എച്ച് ഐ വി വന്നു എന്ന് അമ്മ ചിന്തിച്ചു. അമ്മേൻ്റെ അടുത്താണ് പറയണത്, പറയി പറയി സത്യം പറയണം, നിങ്ങൾ എല്ലാം മറച്ചു വെക്കരുത്, ഇങ്ങനെ എന്ത് പറ്റി. അമ്മ അങ്ങനെ ചിന്തിക്കും, പെൺപിള്ളേരെടുത്ത് കൂട്ടുകൂടലാണ് സെക്സ് ഒക്കെ ചെയ്ത് എച്ച് ഐ വി, അമ്മയ്ക്ക് അങ്ങനെയുള്ള ചിന്തയാണ്. അവസാനം ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെയാണ്, ഞാൻ ആണല്ല പെണ്ണാണ്. അപ്പോൾ അമ്മ ഒരേ കരച്ചിലായിരുന്നു. അപ്പൊ അതെങ്ങനെ നിനക്ക് അറിയണം, അപ്പൊ അവര് പറയണത് നമ്മളുടെ ലിംഗം ആണിൻ്റെതല്ലേ, അത് മാറുമോ, അതെങ്ങനെ മാറുമെന്ന് പറഞ്ഞു. അവസാനം അച്ഛന് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ മുഴയുണ്ടല്ലോ തൊണ്ടയിൽ, ഇത് ആൺപിള്ളേർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പൊ നിനക്ക് തൊണ്ടയിൽ മുഴയുണ്ട്, അങ്ങനെയുള്ളവർക്ക് ഈ മുഴ കാണില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ തമിഴ്നാട്ടിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അവസാനം ഇവർക്ക് മനസ്സിലാവുന്നില്ല, ഏട്ടൻ്റെ കാര്യം മനസ്സിലായി, ചേച്ചിക്കും കുഴപ്പമില്ല. അവസാനം ഞാൻ ആ ഹെൽപ്പ് ലൈനിലെ ശിവാണനെ വിളിച്ചിട്ട് എൻ്റെ അമ്മയോട് സംസാരിക്കാൻ പറഞ്ഞു, അമ്മയടുത്ത് ഏട്ടനോട് സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ ആള് സംസാരിച്ചു, ഇവർ വന്ന ട്രാൻസ് ആണ്, ഇവർക്ക് ഇങ്ങനെ ബ്രസ്റ്റ് വെക്കണം എന്ന ആഗ്രഹം വരും, സാരി ഉടുക്കണം എന്ന ആഗ്രഹം വരും, പെണ്ണിനെ പോലെ നടക്കണം എന്ന ആഗ്രഹം വരും, ഇങ്ങനെയുള്ളവരുണ്ട്, ഇവർ ദൈവങ്ങളെ പോലെയാണ്, ഇപ്പൊ കടലിലാണെങ്കിലും മറ്റു ഇതിലാണെങ്കിലും കടലിൽ ഒരു ആമയുണ്ട്, ആണായും ചിലപ്പോൾ ജീവിക്കും പെണ്ണായിട്ടും ജീവിക്കും, അങ്ങനെ കുറേ പുരാണ കഥകൾ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചത് നല്ലതാണ്, ദൈവമായിട്ട് കാണണം, ഇവർക്ക് ഒരു ജീവിതത്തിൽ തന്നെ രണ്ട് ജന്മങ്ങൾ ഉള്ളവരാണ് എന്നുള്ള രീതിയിൽ കൗൺസിലിംഗ് എന്ന രീതിയിൽ കൊടുത്തു. ഏട്ടൻ്റെ അടുത്തും പറഞ്ഞു, അവർക്ക് അവങ്ക സാരി ഉടുക്കാൻ ആഗ്രഹിക്കും, ബ്രസ്റ്റ് വെക്കാൻ ആഗ്രഹിക്കും, അവർ നിങ്ങളെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ തെറ്റല്ല, അവർ നിങ്ങളൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ കൗൺസിലിംഗ് കൊടുത്തു. എന്നിട്ട് അവസാനം എൻ്റെ അടുത്ത് ഫോൺ വന്നു. അപ്പൊ ശിവ എൻ്റെ അടുത്ത് ചീത്ത പറഞ്ഞു, വീട്ടില് നിങ്ങ സൊല്ലുന്നെങ്ക ഞാൻ പ്രിപ്പയർ പണിയിട്ട് കൊടുക്കണു, ദിഡീന് നിങ്ങൾ കൊടുത്തിട്ടിങ്ക എന്ന് പറഞ്ഞു. അതായത് ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് വീട്ടിൽ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ വീടിൻ്റെ അടുത്ത് സംസാരിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് മുൻകൂട്ടി പറയണമെന്ന് പറഞ്ഞു, കാരണം അവർ പെട്ടെന്ന് പ്രിപ്പയർഡ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഞാൻ പറഞ്ഞു, പക്ഷെ വീട്ടുകാർക്ക് വിശ്വാസമാവുന്നില്ല, ഹെൽപ്പ് ലൈൻ വഴി പരിചയപ്പെട്ട ആളാണ്, അയാൾ പറയുന്നതല്ല വിശ്വസിക്കണം എന്നില്ല, അത് ശരിയല്ല എന്നുള്ള രീതിയിലായിരുന്നു വീട്ടുകാരുടെ ബിഹേവിയർ. പക്ഷെ ഏട്ടനെല്ലാം അറിയാം, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കി അറിയാൻ പറ്റൂടാ, ഗേ ബൈസെക്ഷൽ ട്രാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ എൻ്റെ വീട്ടിൽ അമ്മയ്ക്കൊരു തോന്നല്, എൻ്റെ മേലെ ഒരു പെണ്ണിൻ്റെ പ്രേതം കയറിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് മോൻ ഇങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊരു സംശയം. അപ്പം അമ്മ ഇങ്ങനെ പൂജാ കർമ്മങ്ങൾക്കൊക്കെ കൊണ്ടുപോകും, അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു എൻ്റെ മേലെ പ്രേതം കയറിയിരിക്കുക എന്നുള്ളത്. അപ്പം ഏട്ടൻ്റെ അടുത്തും പറയും, അപ്പം ഏട്ട ശിവേട്ടൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പൂജാ കർമ്മത്തിന് പോകരുത്, കൗൺസിലിങ്ങിന് പോകരുത്, അവർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല, പൂജയ്ക്ക് പോയി കഴിഞ്ഞാൽ അവർ പൈസ വെറുതെ പറ്റിക്കും, പിന്നെ കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ അവർ ആണാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കാശ് പറ്റിക്കും, ഇതൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് എൻ്റെ അടുത്ത് ഓൾറെഡി ശിവേട്ടൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു തന്നു. കുറേ പേര് അങ്ങനെ കൊണ്ടുപോയിട്ട് മെൻ്റലാണെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഇട്ടിട്ടുണ്ട്, അങ്ങനെ അനുഭവിച്ചവർ ഒരുപാട് പേരുണ്ട് പണ്ട് കാലങ്ങളിൽ. അപ്പം ഇയാള് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞൊന്നും അങ്ങനെയൊന്നും പോകരുത്, അവരെ മാറ്റിത്തരാമെന്ന് പറയും, പക്ഷെ മെഡിസിൻസ് ഒക്കെ എടുത്ത് നമുക്കുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ വരും. അപ്പം ഇത് ഓൾറെഡി എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, അമ്മ എന്നെ ഇങ്ങനെ പൂജയ്ക്ക് കൊണ്ടുപോകണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പം ഏട്ടൻ പറഞ്ഞു, നീ പോയിട്ട് വാ, അതിനെന്താ പ്രശ്നമൊന്നും ഇല്ല, അവരൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു, കാരണം അമ്മയുടെ സമാധാനത്തിന് പോയിട്ട് വാ എന്ന് പറഞ്ഞു. അവസാനം ഞാൻ പോവില്ല, നിർബന്ധമായിട്ട് ഞാൻ പോവില്ല പറഞ്ഞു, കാരണം ചേച്ചിക്ക് ഇതുപോലെ പൂജയ്ക്ക് കൊണ്ടുപോയിട്ട് അവളുടെ മുടി അറുത്തു രാത്രി 12 മണിക്ക്, അവർ പറ്റിക്കലാന്നേ, ഇവർക്ക് അമ്മയ്ക്ക് ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ കൂടുതലാണ്, 10,000-10,000 രൂപയൊക്കെ കൊടുക്കണം. പിന്നെ ഞാൻ എന്ത് ചെയ്ത, ഈ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെന്നുണ്ടെങ്കിലും അവാർഡ് പോലെ പോകും, എന്തൊക്കെയോ ആലോചിച്ചെത്തും, അവിടെ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുന്ന സമയത്ത്
അവിടെയുള്ള മിസ് ഒരു അവിടെ നമ്മളുടെ ടെലി കോളർ ഉണ്ട്, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു ടെലി കോളർ ഉണ്ടായിരുന്നു. അവര് നമ്മളുടെ അടുത്ത് സംസാരിക്കും, അതായത് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, നമ്മളുടെ ഉള്ളെടുത്ത് സംസാരിക്കും. അവർക്ക് ആ പെൺപിള്ളേരുടെ ഒരു സ്വഭാവമാണല്ലോ. അപ്പം അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു പ്രശ്നം വന്നു, ഞാനൊരു ട്രാൻസ് ആണെന്നുള്ളത് ഞാൻ ആ മാഡത്തിനിട്ട് ഡിക്ലെയർ ചെയ്തു. ഡിക്ലെയർ ചെയ്തതിന് ശേഷം എനിക്കത് വലിയൊരു ഇഷ്യൂ ആയി. അപ്പം അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം, കുറച്ച് ലെങ്ത് ആയിപ്പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.